നമസ്കാരം. ചില കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി മാതാപിതാക്കൾക്ക് വില്ലനാകാറുണ്ട്. എത്ര ശ്രമിച്ചാലും അടക്കിയിരുത്താനും പഠിപ്പിക്കാനും സാധ്യമാകാറില്ല. എന്നാൽ അവരെ വികൃതി കൂടിയ കുട്ടികളെന്ന ലേബൽ നൽകി അരികുവൽക്കരിക്കുകയല്ല രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. പിരുപിരിപ്പിനും ശ്രദ്ധക്കുറവിനുമൊക്കെ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി പരിഹരിക്കുകയാണ്. മനുഷ്യരുടെ തലച്ചോറും പ്രവർത്തനവും തമ്മിൽ സുദൃഢമായ ബന്ധമാണുള്ളത്. കുടലിനെ രണ്ടാമത്തെ തലച്ചോറെന്നും വിശേഷിപ്പിക്കാറുണ്ട്. പല കുട്ടികളിലെയും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇറിറ്റബിലിറ്റിക്കുമൊക്കെ കാരണം ചില ഭക്ഷണങ്ങളാണെന്ന വിലയിരുത്തലുകളിലാണ് ഡോക്ടർമാർ. അതുകൂടാതെ ചില കാരണങ്ങളും ഉണ്ടാകാറുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റിയും ഇറിറ്റബിലിറ്റിയും ശ്രദ്ധക്കുറവിനുമൊക്കെ ആധാരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ഫുഡ് അലർജി ഒരു കാരണമാണെന്ന് പീഡിയാട്രിഷ്യന്മാർ പറയുന്നു. അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ശരീരത്തിൽ പല ഭാഗങ്ങളിലും നീർവീക്കം ഉണ്ടാകുന്നു. ഇത് അസ്വാസ്ഥ്യത്തിലേക്കും ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്കും നയിക്കും. ഇതിനൊക്കെ പുറമെ ചിലരിൽ ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാകാറുണ്ട്. ഇത് അലർജി പോലെയല്ല, ചില ഭക്ഷണങ്ങൾ ഗ്യാസ് രൂപപ്പെടുത്തുകയും വയറ് വീർക്കാൻ ഇടയാക്കുകയും ചെയ്യും. വയറുവേദനയോ മലബന്ധമോ സൃഷ്ടിക്കാനും കാരണമാകും. ഇതൊക്കെ കുട്ടികളിൽ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഒഴിവാക്കാം ചില ഭക്ഷണങ്ങൾ. പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണങ്ങൾ, രുചിയും മണവും വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ച ഭക്ഷണങ്ങൾ, നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, പാക്കറ്റ് പാനീയങ്ങൾ, മധുരമുള്ള ഭക്ഷണങ്ങളുടെ അമിതോപയോഗം എന്നിവ കുട്ടികൾക്ക് വില്ലനാകുന്നു. രാസകീടനാശിനികൾ അധികം ഉപയോഗിച്ച ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഗ്ലൂട്ടൻ അധികമടങ്ങിയ ഗോതമ്പ്, മൈദ പോലുള്ളവയുടെ അധിക ഉപയോഗവും കുട്ടികളിൽ ദോഷം ചെയ്യാറുണ്ട്. അജിനോമോട്ടോ ഉപയോഗിച്ച ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ് എന്നിവ കുട്ടികളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് മതിയായ ഊർജം നൽകില്ല. ഇത് ശ്രദ്ധക്കുറവിലേക്കും നയിക്കും. അയൺ പോലുള്ള മൂലകങ്ങളുടെ കുറവ് ഓർമ്മശക്തിയെ ബാധിക്കുകയും ഒന്നിലും ഫോക്കസ് ചെയ്യാനാകാതെ പല കാര്യങ്ങളിലേക്കും കുട്ടികളുടെ ചിന്തയെ തിരിച്ചുവിടുകയുമാണ് ചെയ്യുന്നത്. ഇതൊക്കെ പരിഹരിക്കാൻ ഡയറ്റ് ചാർട്ടിൽ നല്ല മൂലകങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. വെബ്ഡാസ്, തത്വമയി ന്യൂസ്.